ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് വളരെ സോഫ്റ്റായിട്ടുള്ളൊരു കേക്ക്, അതുപോലെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കേക്കാണ്. ഇത് ഗോതമ്പ് പൊടിയും അതുപോലെ കസ്റ്റാർഡ് പൗഡറും വെച്ചിട്ടാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നത്. നിങ്ങൾ കഴിക്കാൻ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കേക്ക് തന്നെയാണിത്. ഇതിലേക്ക് ബട്ടറോ അതുപോലെ മുട്ടയോ ഒന്നും ചേർക്കാതെ തന്നെ വീട്ടിൽ നമ്മളെ വീട്ടിലുണ്ടാകുന്ന സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു കേക്കാണിത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത് കേട്ടോ. ഒരു കപ്പ് നിറയെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് അരക്കപ്പ് മൈദപ്പൊടിയും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചിലർ മൈദപ്പൊടി മാത്രം വെച്ചിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഒന്ന് ചെയ്യുന്നത്. സാധാരണ നമ്മൾ മൈദയിലാണല്ലോ കേക്ക് ഉണ്ടാക്കാറ്. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, അതായത് സോഡാ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം തന്നെ ഇതൊന്ന് അരിച്ചെടുക്കുക. അതിപ്പോൾ ഇത് 2 പ്രാവശ്യം അരിച്ചെടുക്കുന്നത് കൂടുതലും നല്ലതാണ് കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടുമല്ലോ നമുക്ക്. ഞാനിപ്പോൾ ഇത് 2 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സ്പെഷ്യലായിട്ട് നമ്മൾ ചേർക്കുന്നത് കസ്റ്റാർഡ് പൗഡറാണ്. അത് 1 കപ്പ് നിറയെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് നിറയെ പാലും വേണം. അപ്പോൾ അതൊരു 250 ml ആണ് കേട്ടോ ഒരു കപ്പ് എന്ന് പറയുമ്പോൾ. അത് പാലിൻ്റെ 3/4 ഭാഗം നമുക്ക് ആദ്യം ഇതിലേക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ബാക്കിയുള്ള പാലും ഈ കസ്റ്റാർഡ് പൗഡറും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കട്ടയില്ലാതെ നമുക്കിതിലേക്ക് കലക്കിയിട്ട് ഒഴിക്കാം. അപ്പോൾ കസ്റ്റാർഡ് പൗഡർ നേരിട്ട് പാലിലേക്ക് ഇട്ട് കൊടുത്താൽ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. നമ്മൾ സാധാരണ കസ്റ്റാർഡ് ഉണ്ടാക്കുമ്പോഴും ഇതുപോലെ കസ്റ്റാർഡ് കുറുക്കുമ്പോൾ നമ്മൾ ഇതുപോലെ കുറച്ച് പാലിലേക്ക് ഒഴിച്ചിട്ടല്ലേ ഒഴിക്കാറ്. അപ്പോൾ അതുപോലെ തന്നെ ചെയ്താൽ മതി. ഇനി നമുക്ക് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഞാൻ 1 കപ്പ് പഞ്ചസാര എടുത്ത് പൊടിച്ചതാണിത്. അപ്പോൾ ഇത് ഇങ്ങനെ ചേർക്കുമ്പോൾ അത്യാവശ്യം നല്ല മധുരം ഉണ്ട് കേട്ടോ കേക്കിന്. ഇനി കുറച്ചും കൂടെ മധുരം കുറവ് മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1/4 കപ്പ് പഞ്ചസാര എടുത്ത് പൊടിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസ് ചേർക്കുന്നുണ്ട് ഫ്ലേവറിന് വേണ്ടിയിട്ട്. പിന്നെ കേക്കിൻ്റെ ടേസ്റ്റ് ബാലൻസ് ചെയ്യുന്നതിന് 1/4 ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ വേണ്ടിയത് നമുക്ക് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്, വെജിറ്റബിൾ ഓയിൽ. അപ്പോൾ ഈ ഓയിൽ എടുക്കുമ്പോൾ എപ്പോഴും നല്ല ക്വാളിറ്റി ഉള്ളത് ഓയിൽ വേണം. ഒരു സ്മെല്ലുള്ള ഓയിൽ എടുക്കരുത്, അപ്പോൾ കേക്കിന് ഇങ്ങനെ ഒരു സ്മെല്ലായിട്ട് വരും ഓയിലിൻ്റെ. ഞാനിപ്പോൾ 3/4 കപ്പ് ഓയിൽ എടുത്തതിൽ പകുതി കൂടുതൽ ഇതിലേക്ക് ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരിച്ചു വെച്ചിരിക്കുന്ന ഗോതമ്പ് മൈദാക്കൂട്ട് കുറേശ്ശെ ഇതിലേക്ക് ഇട്ടിട്ട് ഇളക്കി മിക്സാക്കി എടുക്കാം. ഒരുപാട് സ്പീഡിൽ ഇത് ഇളക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇത് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതിൻ്റെ എയർ കളയാൻ വേണ്ടി 1-2 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ചൂടാക്കാൻ വെച്ച പാത്രം നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്.
അപ്പം ഇതിലേക്ക് നമുക്ക് ഈ കേക്കിൻ്റെ ടിൻ ഇറക്കി വെച്ച് കൊടുക്കുക. അപ്പം കേക്ക് ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് ഈ ഉപ്പ് ഇതിലേന്ന് മാറ്റാൻ മറക്കരുത് കേട്ടോ. പെട്ടെന്ന് തന്നെ ഇത് മാറ്റിയെടുക്കുന്നത് നല്ലത്. ഇനി ഇതിൻ്റെ മേലെ എന്തെങ്കിലും വളയോ എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കണം. ഈ കേക്ക് ടിൻ അതിൻ്റെ മേലെയാണ് ഇത് വെക്കുന്നത്. ഇതിനു മുമ്പ് കേക്ക് ഉണ്ടാക്കിയ വീഡിയോയിലൊക്കെ ഞാൻ ഇതുപോലെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇനി ഇത് അടച്ചു കൊടുക്കണം. നല്ലോണം തന്നെ എയർ ടൈറ്റ് ആയിട്ട് അടച്ചു കൊടുക്കുക. എന്നിട്ട് ആദ്യം നമുക്കൊരു 10-15 മിനിറ്റ് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇത് വേവിക്കാൻ വെക്കണം, ബേക്ക് ചെയ്യാൻ വെക്കുക. അതിനുശേഷം ബാക്കിയുള്ള ടൈം വളരെ ലോ ഫ്ലെയിമിലിട്ട് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഏകദേശം ഒരു 50 മിനിറ്റോളം ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടി വരും കേട്ടോ. അപ്പോൾ എന്തോന്ന് ഒരു 35 മിനിറ്റിന് ശേഷമാണ് ഞാനിപ്പോൾ തുറന്ന് നോക്കിയിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഇത് ബേക്കായിട്ടുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഈ സ്ക്വയറിലൊക്കെ ഇത് മാവ് പിടിച്ചിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ശരിക്കും ഇത് ബേക്കായിട്ടില്ല. അപ്പോൾ നമ്മൾ വീണ്ടും അടച്ചിട്ട് ചെറിയ തീയിലിട്ട് ബാക്കിയുള്ള സമയത്ത് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ എന്തായാലും 30 മിനിറ്റിനുള്ളിൽ ഇത് തുറന്ന് നോക്കരുത് കേട്ടോ. ഇപ്പോൾ ഇതൊരു 50 മിനിറ്റ് ബേക്കായിട്ടുണ്ട്. അതിനുശേഷം ഞാനിപ്പോൾ ഇത് തുറന്ന് നോക്കിയപ്പോൾ അപ്പോൾ നന്നായിട്ട് ഇത് ബേക്കായി വന്നിട്ടുണ്ട് കണ്ടോ. പിടിച്ചിട്ടൊന്നുമില്ല. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം മാത്രം കട്ട് ചെയ്യാൻ മതി. ഞാനിത് രാത്രിയിലാണ് ഇത് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ രാവിലെ ആയപ്പോഴത്തേന് ഇത് നല്ല ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും. ഇനി നമുക്കിതൊന്ന് ഇന്നൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് നോക്കുമ്പോൾ അറിയാൻ പറ്റും തീരെ ഉണ്ടോ, നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേക്ക്. സൈഡിൽ ഈ പേപ്പറൊക്കെ വെച്ചാൽ തീരെ പിടിച്ചിട്ടില്ല. അതിന് പകരമായിട്ട് മൈദ തട്ടിക്കൊടുത്താലും മതി കേട്ടോ. കണ്ടോ, ഇപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് ബേക്കായി വന്നിട്ടുണ്ട് കേക്ക്. നമ്മൾ ഷോപ്പുകളിൽ നിന്ന് വാങ്ങുന്ന അതേപോലെ തന്നെ ഇല്ലേ, നല്ല മഞ്ഞ കളറായിരിക്കുള്ളൂ ഈ കേക്ക്. ഈ കസ്റ്റാർഡ് പൗഡർ ചേർത്തായിരുന്നു കൊണ്ട് തന്നെ കഴിക്കാനാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പം നിങ്ങളിത് ധൈര്യമായിട്ട് തന്നെ ഇത് ഉണ്ടാക്കിക്കോ, തീരെ ഫെയിലാവില്ല. ഞാനിപ്പോൾ ഒരു പീസ് എടുത്ത് ജസ്റ്റ് കട്ട് ചെയ്ത് കാണിക്കുകയാണ് കണ്ടോ. നമുക്ക് കാണാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഈ കസ്റ്റാർഡ് പൗഡറൊക്കെ ചേർത്തായിരുന്നു കൊണ്ട് തന്നെ ഒരു പ്രത്യേക വേറെ ഒരു ടേസ്റ്റ് ആയിരിക്കുള്ളൂ ഇതിന്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.